കോഴിക്കോട്ടെ ഞെളിയൻപറമ്പ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ പ്രശ്നങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അടുത്ത ആഴ്ച അവിടെ സന്ദർശിക്കുമെന്ന് ജില്ലാ കളക്ടറായി ചുമതലയേൽക്കാൻ പോകുന്ന എ ഗീത പറഞ്ഞു. താമരശ്ശേരി ചുരത്തിൽ ഭാരവാഹനങ്ങൾക്ക് സമയ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും അടിവാരത്ത് ഭാരപരിശോധനാ കേന്ദ്രം തുടങ്ങുമെന്നും കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ഞെളിയൻപറമ്പിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീ പടർന്നത് ആശങ്കയുയർത്തിയിരുന്നു. തീ പെട്ടെന്നണയ്ക്കാനായത് ആശ്വാസമായെങ്കിലും ഇനിയും തീപിടുത്തമുണ്ടാവുമോ എന്ന ഭയം നാട്ടുകാർക്കുണ്ട്. തൊട്ടു ചേർന്ന് പെട്രോൾ പമ്പും മീറ്ററുകൾക്കപ്പുറത്ത് നല്ലളം ഡീസൽ പ്ലാന്റുമാണ് എന്നതാണ് ആശങ്ക കൂട്ടുന്നത്. പുതുതായി ചുമതലയേറ്റ ജില്ലാ കലക്ടർ എ ഗീത നിലവിലെ സ്ഥിതി പരിശോധിക്കുമെന്ന് അറിയിച്ചു. അതിനുശേഷം സ്ഥലം നേരിട്ട് സന്ദർശിക്കും. ആദ്യം പ്രോബ്ലംസ് എന്താണ്, എന്ത് ചെയ്യാൻ പറ്റും, എവിടെയാണ് നമുക്ക് തടസ്സം എന്ന് നമ്മൾ മുതൽ ആദ്യമെല്ലാം മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിന് ശേഷം നമുക്കത് തെരുവിലോട്ട് പോകും. തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടൻസ് ഉള്ള വിഷയം തന്നെയാണല്ലോ. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത പ്രശ്നവും അടിയന്തരമായി പരിഹരിക്കും. ഭാരവാഹനങ്ങൾക്ക് സമയ നിയന്ത്രണം ഏർപ്പെടുത്തും. ലക്കിടിയിലെ പോലെ അടിവാരത്തും ഭാരപരിശോധന നടത്തിയാവും നിയന്ത്രണം നടപ്പാക്കുക. ചരക്ക് നീക്കം സ്തംഭിപ്പിക്കാതെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള ക്രമീകരണത്തിനാണ് ശ്രമിക്കുന്നത്. മെയിൻ പ്രശ്നം ഓവർവെയ്റ്റാണ്. ഓവർവെയ്റ്റ് ഉള്ള വാഹനം രണ്ട് നിങ്ങൾക്ക് അറിയില്ല, രണ്ട് വളവിൻ്റെ അവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, അവിടെ തിരിയാൻ പറ്റില്ല. അപ്പോൾ ഈ ഓവർവെയ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ പാതി പ്രശ്നം തീരും. അത് ലക്കിടിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കൂടി അതുപോലെ ശക്തമായി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ നമുക്ക് ഈ വഴിയിൽ കിടക്കുന്ന എന്നുള്ള പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മാലിന്യ പ്ലാന്റ് പ്രശ്നത്തിൽ നഗരസഭയുമായി ചേർന്ന് പരിഹാരം കാണാനാണ് ജില്ലാ കലക്ടറുടെ ശ്രമം. മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്.